നാം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു നായകനുണ്ട്. കൈനിറയെ സമ്മാനങ്ങളും ബലൂണുകളും മിഠായികളുമായി വരുന്ന സാന്താക്ലോസ്. സാന്താക്ലോസിനെ കുറിച്ചുള്ള ഒരു കഥ ഇപ്രകാരമാണ്. ഉത്തര ധ്രുവത്തിലുള്ള തന്റെ വീട്ടിലിരുന്ന് സാന്താ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കും. വർഷം മുഴുവനും കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നതിൽ പൂർണ്ണ ശ്രദ്ധയും കൊടുക്കും എന്ന് കരുതി വീട്ടിൽ വരുന്ന അതിഥികളെ സ്വീകരിക്കാതിരിക്കുകയില്ല. ഒരാതിഥേയൻ നൽകേണ്ട എല്ലാ കടമകളും അദ്ദേഹം നിർവഹിക്കും. ഗ്രാമത്തിലെ കുട്ടികൾ അദ്ദേഹത്തിന്റെ കളിപ്പാട്ടങ്ങൾ കാണാൻ വരിക പതിവായിരുന്നു. ഒരു കൊച്ചു മിടുക്കൻ ഒരിക്കൽ സാന്താക്ലോസിനോട് ഇപ്രകാരം ചോദിച്ചു. സാന്താ അങ്കിൾ, അങ്കിൾ എന്തിനാണ് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്? അതും സൗജന്യമായി. ചോദ്യം കേട്ട സാന്താക്ലോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവൻ ലോകത്തിന് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് യേശു. സമ്മാനം വാങ്ങിയ ലോകം സന്തോഷിച്ചു. സമ്മാനം വാങ്ങുക എന്നത് സന്തോഷപ്രദമാണ്. കൊടുക്കുന്ന എനിക്കും വാങ്ങുന്ന നിങ്ങൾക്കും അത് സമ്മാനം സന്തോഷം നൽകുന്നു. അതെ, ഇസ്റ്റർ യോഹനാന്റെ സുവിശേഷം 3:16 ഇപ്രകാരം പറയുന്നു, തന്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദേവൻ ലോകത്തെ അത്രമധികമായി സ്നേഹിച്ചു. സാന്താക്ലോസ് പറയുന്നു, ദൈവം ഏറ്റവും വലിയ സമ്മാനം നൽകി ഈ ക്രിസ്മസ് നാളിൽ നമ്മളോടൊരു കാര്യം പറയുന്നു. പുഞ്ചിരിയുടെയും നന്മ പ്രവൃത്തികളുടെയും സമ്മാനങ്ങളാൽ നിങ്ങളും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. സ്നേഹപൂർവം ഒരു കൈ സഹായമാകുന്ന സമ്മാനങ്ങളാൽ നിങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുക. ഈ ക്രിസ്മസ് നാളെ എത്ര മനോഹരമായിരിക്കും അത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.